എന്റെ പോൻ എയർ ഗണ്ണിലും അടിക്കുന്ന പോലെ കേട്ടോ, എയർ ഗണ്ണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാജു ടെക് ആൻഡ് ഫിഷിംഗ്. ഇന്ന് നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ പുതിയൊരു സ്ലിംഗ് ഷോട്ട് റൈഫിള് നമ്മൾ കൊണ്ടുവരുന്നു. അപ്പോൾ നമ്മളത് വാങ്ങി കേട്ടോ. ഇതുണ്ടോ, ഇതാണ് ആ പുതിയ സ്ലിംഗ് ഷോട്ട് റൈഫിള്. അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ, ഫുള്ള് സ്റ്റീലാണ്, അതുപോലെ തന്നെ അലോയ് മെറ്റലാണ് കേട്ടോ ഇത്. പിന്നെ നേരത്തെ നമ്മൾ കാണിച്ചതിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. ഭയങ്കര ഷൈനിയാണ്, ഭയങ്കര സ്റ്റൈലാണ് കാണാനായിട്ട്. അതുപോലെ തന്നെ റീല് വെക്കാനുള്ളൊരു ഇതുണ്ടല്ലേ, റീല് വെക്കാനുള്ള സെറ്റപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് ഒത്തിരി പേര് ചോദിച്ച കാര്യം ലേസറുണ്ട് കേട്ടോ ഇതിൻ്റെ. മൂന്ന് പാർട്ടിയുടെ ലേസറാണ്, അത് നല്ല ഫുള്ള് മെറ്റലാണ് കേട്ടോ. അടിപൊളി ഐറ്റം എന്ന് പറഞ്ഞാൽ അടിപൊളി ഐറ്റം ആണല്ലേ. പിന്നെ ഇത് രണ്ട് ലോക്ക് സിസ്റ്റം വരുന്നത് കേട്ടോ. ഈ ഒരു സിസ്റ്റമാണ് ഫസ്റ്റ്. അത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ രണ്ട് ഇത് കണ്ടല്ലേ, ഈ രണ്ട് ലോക്കിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കമ്പി നേരെ ഇങ്ങോട്ട് പോകും കേട്ടോ. ഇതുണ്ടോ, പിന്നെ ഇത് അടുത്ത് ഇതുണ്ടോ. അപ്പോൾ ഇത് ഈ ഇച്ചിരി കൂടെ ലെങ്ത് കൂടുതൽ കിട്ടും. ഇതൊരു ഏകദേശം ഒരു 75 സെൻറ്റിമീറ്റർ ലെങ്ത് ഉണ്ട്. പിന്നെ മെയിനായിട്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഷോൾഡർ വക ഐറ്റം ഇതാണ്. ഇങ്ങനെ വെക്കുക, ഷോൾഡർ വെക്കുക, ലേസർ ഓൺ ആക്കുക, സംഭവം ഷൂട്ട് ചെയ്യുക. കറക്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് പോയിൻ്റ് കേട്ടോ. നമ്മൾ അതിൻ്റെ സംഭവങ്ങളെല്ലാം നോക്കി, നല്ല അടിപൊളിയാണ്. പിന്നെ ഇത്ര കാണാനും നല്ല ഭയങ്കര ലുക്കാണ്, ഭയങ്കര അപാര ലുക്ക് എന്ന് പറഞ്ഞാൽ അപാര ലുക്ക്, ഭയങ്കര ഒരു ഗണ്ണായിട്ട് നടക്കുന്ന ഒരു ഫീലിംഗ് കേട്ടോ ഇത്. പിന്നെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ, വെയിറ്റ് ന്യായമായിട്ട് വെയിറ്റ് ഉണ്ട്. ഇത് നമ്മളത് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടല്ലേ തിരിച്ചു വരും. അതുപോലെ തന്നെ ഇത് പ്രസ് ചെയ്യുക ഉണ്ടോ, ഇവിടെ വന്ന് നിങ്ങൾക്ക് ഇതിപ്പോൾ നമ്മൾ മറ്റേ ബോൾ വെച്ച് അടിക്കുന്ന സെറ്റ് റബ്ബറായിട്ടേക്കുന്ന കേട്ടോ. ആ റബ്ബർ നമുക്ക് മാറ്റാം, മാറ്റിട്ട് നമുക്ക് സ്ലിംഗ് ഷോട്ട് റൈഫിളിലെ ആ സെയിം റബ്ബർ നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ നമ്മളത് ബോളായിട്ട് അടിച്ച് കാണിക്കാൻ കേട്ടോ. കേട്ടോ ഇതാണ് അരയിഞ്ചിൻ്റെ ബോളാട്ടോ, കണ്ടോ. ഈ ബോൾ ഇട്ടിട്ട് നമ്മൾ ഇതെല്ലാം അടിക്കാൻ പോവാണ്. സംഭവം അടിപൊളി കേട്ടോ, അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ടാണ് കണ്ടോ. അപ്പോൾ നമ്മൾ ഇതേ ബോൾ സെറ്റ് ചെയ്തിട്ടുണ്ടേ കേട്ടോ. അപ്പോൾ നമ്മൾ സംഭവം ബോൾ ലോക്കായി. നാല് റബ്ബറുണ്ട് കേട്ടോ, ഈ ഒരു സൈഡ് നാല്, ഈ ഒരു സൈഡ് നാല് റബ്ബർ. ഭയങ്കര ടെമ്പർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെമ്പറാണ്. അപ്പോൾ ഇത് ഇതിലും നമുക്ക് കൂട്ടാം കേട്ടോ, ഇതിലും നമുക്ക് കൂട്ടാം. പക്ഷേ അത് ഭയങ്കര പാടാണ്, നമ്മൾ ചവിട്ടി വലിക്കണം, അതെല്ലാം നടക്കില്ല. ഫുൾ പവർ നിൽക്കും കേട്ടോ ആയിട്ട്. ഇതുണ്ടോ ഫുൾ പവർ എന്ന് പറഞ്ഞാൽ ഫുൾ പവർ, അടിപൊളിയായിട്ട് അടിച്ച് കഴിഞ്ഞാൽ സംഭവം വേറെ റേഞ്ച് നോക്കും കേട്ടോ. ഞങ്ങളിത് ജസ്റ്റ് ഇമ്മാണ് ട്രയലൊക്കെ അടിച്ച് നോക്കിയായിരുന്നു. ഒരു 40-50 മീറ്റർ കൺഫേം ആയിട്ട് സാധനം പോകുന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചുമ്മാ ജസ്റ്റ് ബോർഡ് വെച്ച് അടിക്കാൻ കാണിച്ചു തരാം. അപ്പോഴത്തേ നമ്മൾ അടിക്കാൻ പോകട്ടോ. സാധനം പോയി വീണോ എവിടെയാന്ന് ആ ചേരാട അപ്പുറ ആ ഇതിൻ്റെ അടുക്ക് പോയിട്ടുണ്ട്. എൻ്റെ പൊന്നേ, എയർ ഗണ്ണിൽ അടിക്കുന്ന പോലെ കേട്ടോ. എയർ ഗണ്ണ് സെയിം സാധനം, പൊളിയായിട്ടോ. ആ പൊളിയേറ്റം എന്ന് പറഞ്ഞാൽ പൊളിയേറ്റം, ഒന്നും പറയാനില്ല. ഇനിയിപ്പോൾ നമുക്ക് റീലുണ്ട്, ഞാൻ ഡാർട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, ഡാർട്ട് വെച്ച് ഇപ്പോൾ അടിച്ചു കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ തന്നെ നമ്മളതിൻ്റെ റബ്ബർ മാറാൻ പോട്ടോ. റബ്ബറൊക്കെ മാറുന്നത് വളരെ സിമ്പിളാണ്. ഇതുണ്ടോ, ഇങ്ങനെ ഊരെടുക്കാം, ഇല്ല റബ്ബർ ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഈ റബ്ബർ ഊരി എടുത്തു കേട്ടോ. ഇത് നമ്മുടെ ബോൾ വെച്ച് അടിക്കുന്ന റബ്ബറാണ്. ഇനി നമ്മൾ സ്ലിംഗ് ഷോട്ട് റൈഫിളിൻ്റെ റബ്ബർ നമ്മൾ സെറ്റ് ചെയ്യാം കേട്ടോ. അത് നമ്മൾ സെപ്പറേറ്റ് നമ്മൾ ഉണ്ടാക്കിയതാ കേട്ടോ, റബ്ബർ വാങ്ങി നമ്മൾ സെപ്പറേറ്റ് ഉണ്ടാക്കുന്നതാണ്. കെട്ടിയ റബ്ബർ കേട്ടോ, ഇതാണ് നമ്മൾ ആ കെട്ടിയ റബ്ബർ. ഞാൻ റബ്ബർ നമുക്കിടാം. അപ്പം നമ്മൾ ഇതുകൊണ്ട് റബ്ബർ ഇങ്ങനെ രണ്ട് സൈഡിലും ഒരേ ഇതിൽ തന്നെ ഇടാം കേട്ടോ. നാല് ഹോളുണ്ട്, അപ്പം നമുക്ക് ഇതിൻ്റെ ഈ സെൻറ്റർ ഇടേണ്ട ആവശ്യമുള്ളൂ ഉണ്ടോ. അപ്പോൾ ഓക്കെ ആയി. ഇനിയിപ്പോൾ നമുക്ക് ഡാർട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ റീല് ഇതേ റീലിനകത്ത് നമ്മൾ വേറെ നൂലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഡാർട്ട് ഇതുണ്ട്, ഇങ്ങനെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ഊരി എളുപ്പത്തിൽ സംഭവം സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡാർട്ട് നമുക്ക് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ അടിക്കുന്നത് കാണിച്ചു തരാം. അത് നമ്മൾ റീല് ലൂസാക്കണം, നമ്മുടെ ലോക്ക് സെറ്റ് ചെയ്യുക, നേരെ ഇവിടെ കൊണ്ടുവരിക. ഡാർട്ട് കണ്ടല്ലേ, ഡാർട്ട് നമ്മുടെ ട്രിഗറിനകത്ത് വെക്കുക ഉണ്ടോ. ഇങ്ങനെ വെക്കുന്നത് കേട്ടോ, ട്രിഗറിനകത്ത് വെച്ച ശേഷം നമ്മുടെ റബ്ബർ ഡാർട്ടിലോട്ട് ഇടണം. അപ്പോൾ സംഭവമൊക്കെ ആയിട്ടുണ്ട്. ഉണ്ടോ, ഈ ഒരു വലിക്ക് നമുക്ക് അത്യാവശ്യം ചെറിയൊരിത് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിത് ഫുള്ള് ടൈറ്റ് ആക്കണം, ഫുള്ള് ടൈറ്റ് ആക്കാൻ നമ്മൾ ചവിട്ടി വലിക്കണം കേട്ടോ, അല്ലാതെ ആകത്തില്ല. കേട്ടോ, ഏകദേശം നമ്മൾ
സ്ലിംഗ് ഷോട്ടിന് അടിക്കുന്ന പോലെ തന്നെ ആ ഒരു സെറ്റപ്പിൽ ഈ റബ്ബർ വണ്ടുണ്ട് കേട്ടോ. നല്ല ടെമ്പറിലാണ് നിൽക്കുന്നത് ഡാറ്റ്. പിന്നെ നമ്മൾ ലേസർ നോക്കിയിട്ട് അടിച്ചാൽ കറക്റ്റ് പോയിൻ്റ് എടുക്കും കേട്ടോ. ലേസർ വെച്ച് അടിച്ച് പക്കയാട്ടോ, നല്ല പോയിൻ്റ് എടുത്തുണ്ടോ. ലേസറിന് വട്ടം കണ്ടോ, നിങ്ങൾ എത്രത്തോളം കാണാൻ പറ്റുന്നില്ല. ഇപ്പം നല്ല വെയിലാണ് അതുകൊണ്ടാണ് കേട്ടോ. കണ്ടോ ലേസർ പക്ക ലേസറാണേ, അടിപൊളിയാണ്. ഇതിങ്ങനെ വെക്കുക, നമ്മൾ സംഭവം ഷൂട്ട് ചെയ്യാമെന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ഇതിനകത്ത്. ആ അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങളെ ഇത് ഒന്ന് അടിച്ച് കാണിച്ചു തരാം. ഭയങ്കര മഴക്കാറാട്ടോ, ഉടൻ തന്നെ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ഇവിടെ നമ്മുടെ കണ്ടത്തിൽ തന്നെ കേട്ടോ, വെള്ളത്തിലേക്ക് മടിച്ച് കാണിച്ചു തരാം. അപ്പോൾ സംഭവമല്ല, നമ്മൾ ഡാറ്റ വെച്ചിട്ടുണ്ട്, റീല് റിലീസ് ചെയ്യണം. പിന്നെ പകൽ നമുക്ക് ലേസറിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഊഫ് പൊളി സാറ്. സംഭവം തറഞ്ഞ് കയറുന്നത് ഡാറ്റ വിളിച്ചിട്ട് വരുന്നില്ല, തറഞ്ഞ് കയറുന്നത് നോക്കാം. ഇവിടെ സാധനം ഇവിടെ ഇതുണ്ടോ കാണാൻ പോലും, നോക്കി ഡാറ്റ് കാണാൻ പോലും. ഡാറ്റ് അതിനകത്ത് കയറി ചെളി കാണു പോയി തോന്നിട്ടോ. സംഭവം പൂണ്ട് പോട്ടുണ്ട്. അപ്പം നമുക്ക് വീട്ടിൽ നമുക്ക് ടൈറ്റ് ചെയ്ത് പഠിക്കാം. അപ്പത്തെ സംഭവം കണ്ടോ, ഡാറ്റ് ഫുള്ള് ചെളിക്കകത്ത് താന്ന് പോയി. അതുപോലെ പവർ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി പവർ കേട്ടോ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ സ്ലിംഗ് ഷോട്ട് റൈഫലിനെ കുറിച്ച് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഡയറക്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. വാട്സപ്പ് കേട്ടോ, വിളിക്കുക വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ചെയ്താൽ മതി. എപ്പോൾ വേണമെങ്കിലും നമ്മൾ റീപ്ലൈ വരും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഫുള്ള് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. പിന്നെ നമ്മൾ ആദ്യം കാണിച്ച സ്ലിംഗ് ഷോട്ട് റൈഫിളും ഇതും കൂടെ വെച്ചിട്ട് നല്ലൊരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ ചെയ്യുന്നുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു, 1K സബ്സ്ക്രൈബർ ആയിക്കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി സ്ലിംഗ് ഷോട്ട് റൈഫിൾ ഉണ്ടാക്കി നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പറഞ്ഞായിരുന്നു, ഒരു ചെറിയൊരു ഗീവേ. അപ്പോൾ അത് തുടർന്ന് ഉടനെ നമ്മുടെ ചാനലിൽ കാണും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.